दधाति पूर्वम् यो वै वेदांश्च प्रणोति तस्मै तं ह देवमात्मबुद्धि प्रकाशम् मुमुक्षुर्वै शरणमहं प्रपद्ये ॐ शान्ति शान्ति शान्तिः। ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ഒരു സാമാന്യ പരിചയപ്പെടൽ എന്ന രീതിയിൽ ആദ്യം വേദത്തെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ സംവാദിച്ചത്. വേദത്തിൻ്റെ ആന്തരിക ഭേദങ്ങൾ, വേദവും ജീവിതവുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ചേർത്ത് സംസാരിച്ചിരുന്നു. ഭാരതീയ ശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഒന്നുകൂടി ഓർക്കുകയാണെങ്കിൽ ആ ക്രമത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാ ശാസ്ത്രങ്ങളെയും പരിചയപ്പെടാൻ എന്തൊക്കെയാണ് അവ, അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ നമ്മൾ അഭ്യസിക്കുന്നുണ്ടോ, ഇനി വരുന്ന ജീവിതത്തിൽ ഏതെങ്കിലും അഭ്യസിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിൽ ശാസ്ത്രങ്ങളുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ വളരെ വിസ്താരമാണ്. വാസ്തവത്തിൽ ഇതുവരെയും നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളെ മുഴുവനായിട്ട് ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തി അതിൻ്റെ ഒരു ലിസ്റ്റ്, അതിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ടാക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അത്രയും വിഭാഗങ്ങളുണ്ട്. കാരണം സഹസ്രാബ്ദങ്ങളായിട്ട് ഋഷിമാരുടെ ചിന്തനങ്ങളിൽ വന്നതിനെ വീണ്ടും വീണ്ടും പുനരവലോകനം ചെയ്യുകയും അതത് കാലങ്ങളിൽ വന്ന ഋഷിമാരും മാമുനിമാരും ആചാര്യന്മാരും അവരുടെ പക്ഷങ്ങളിൽ അവരുടെ വിചാരങ്ങളിൽ വന്ന പ്രത്യേകതകൾ കൂടി ചേർത്ത് വിസ്തരിച്ചു വിസ്തരിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാത്തിൻ്റെയും ഉദ്ദേശം സമകാലികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുക, സമകാലികമായ പ്രശ്നങ്ങളെ നേരിടുക, അതുകൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് ഉപയോഗമുണ്ടാകും. ആദ്യം തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ മൊത്തം ശാസ്ത്രങ്ങളുടെ സാരം എന്ന് പറയുന്നത് ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങളാകുന്ന നാല് പുരുഷാർത്ഥങ്ങളാണ്. അതാണ് ശാസ്ത്രത്തിന്റെ ഉദ്ദേശം. അതിനെ മുഴുവനായിട്ട് ഒരു ജന്മത്തിൽ തന്നെ പ്രാപിക്കാൻ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്ന നാല് അവസ്ഥകൾ വൈയക്തികമായി യോജിപ്പിച്ചു. സാമൂഹ്യമായിട്ടുള്ള വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന്റെ വ്യവസ്ഥ എന്ന രീതിയിൽ അവിടെ ഒരു വർഗീകരണം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള വർഗീകരണവും ശാസ്ത്രങ്ങളിൽ കാണാവുന്ന. ഇതൊക്കെ സംബന്ധിച്ച് വരുന്ന ഭാഗങ്ങളിൽ നമ്മളതിൻ്റെ അർത്ഥവത്തായ രീതിയിൽ ചിന്തിക്കുന്നുണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചു. അപ്പം അതിൽ ആനുകാലികമായ വിഷയങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രായോഗികമാക്കുക എന്നുള്ളതാണ് ആചാര്യന്മാരുടെ ധർമ്മമായിട്ട് പറയപ്പെട്ടിട്ടുള്ളത്. ശാസ്ത്രത്തിൽ ആചാര്യന്റെ ഒരു ലക്ഷണം പറഞ്ഞു കാണുന്നുണ്ട്. ആചിനോദിജ ശാസ്ത്രാർത്ഥാൻ ആചാരേ യോജയേതപി
സ്വയം ആചരതേ യസ്തു ആചാര്യസ്തേന ചോച്യതേ എന്ന്. ഇപ്പോൾ ശാസ്ത്രത്തിൽ പറഞ്ഞ വിഷയങ്ങളെയെല്ലാം ക്രമീകരിച്ച് ഏകീകരിച്ച് മനസ്സിലാക്കിയിട്ട് സ്വയം അത് ആചരിച്ച് നോക്കിയിട്ട് ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അതിനെ പ്രായോഗികമായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ആചാര്യനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും പിന്നെ അങ്ങനെയുള്ള കുറിപ്പുകൾ വിസ്തരിച്ച ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൊത്തത്തിൽ ശാസ്ത്രത്തിൻ്റെ ഒരു എണ്ണം, ഒരു ശാസ്ത്ര ഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കാൻ പറ്റുന്നൊരു എണ്ണം എത്രയെന്നൊരു ഒരു സാമാന്യ ഒരു കണക്ക് എടുത്തതിൽ 300-ൽ അധികമാണ് പറയപ്പെടുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിലൊരു ലിസ്റ്റ് തയ്യാറാക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് ശരിക്കും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് ഇത്രയും നമുക്ക് യാന്ത്രികമായ വികാസമുണ്ട്, യന്ത്രങ്ങൾ ഒക്കെ ഒരുപാടുണ്ട്, ടെക്നിക്കലി നമുക്ക് ടെക്നോളജിക്കലി നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശ്രമിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ മൊത്തത്തിൽ ശാസ്ത്രങ്ങളെ 13 വിഭാഗങ്ങളിൽപ്പെടുത്താം. അതിലെ ആദ്യത്തെ വിഭാഗമാണ് വേദം എന്ന രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തത്. 2-ാമത്തെ വിഭാഗമാണ് ഉപവേദം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഉപവേദങ്ങളെയാണ്. പിന്നെ വേദാംഗങ്ങൾ 3-ാമത്, സ്മൃതികൾ 4-ാമത്, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ആഗമശാസ്ത്രങ്ങൾ, നിഗമശാസ്ത്രങ്ങൾ എന്ന് പറയുന്നവ, ദർശനശാസ്ത്രങ്ങൾ, സിദ്ധാന്തശാസ്ത്രം എന്നത് 9-ാമത്തത്, സ്തോത്രഗ്രന്ഥങ്ങൾ, കാവ്യങ്ങൾ, കലകളെക്കുറിച്ച് പറയുന്ന 64 കലകളെ പറയുന്നവ, സുഭാഷിതങ്ങൾ, ഇങ്ങനെ 13 വിഭാഗത്തിൽ പെടുത്താൻ കഴിയും. അതിൽ ഉപവേദങ്ങളാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വേദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം വേദ സംബന്ധമായി വന്ന ഉപവേദങ്ങൾ, ഉപവേദങ്ങൾ എന്ന് പറയുമ്പോൾ അർത്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ് വേദങ്ങളുമായിട്ട് സംബന്ധിക്കുന്നതെന്നർത്ഥം. അതിൽ ഉപവേദങ്ങളിൽ ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം, യജുർവേദത്തിൻ്റെ ഉപവേദം ധനുർവേദം, സാമവേദത്തിൻ്റെ ഉപവേദം ഗാന്ധർവവേദം, അഥർവവേദത്തിൻ്റെ ഉപവേദം അർത്ഥശാസ്ത്രം അല്ലെങ്കിൽ സ്ഥാപത്യവേദം. ഇതിൽ ആയുർവേദത്തിൻ്റെ പരിചയപ്പെടൽ, ഇപ്പോൾ ആയുർവേദം നമുക്ക് അറിയാവുന്നതാണ്. എല്ലാവരും ആയുർവേദത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവർക്കും ആയുർവേദത്തെക്കുറിച്ച് അറിയാം. ഇപ്പോൾ ആയുർവേദം ഋഗ്വേദ സംബന്ധിയായിട്ടാണ് പറയപ്പെടുന്നത്. ആയുർവേദത്തിലെ സംഹിതാഗ്രന്ഥങ്ങളായിട്ട് ചരകസംഹിത, സുശ്രുത സംഹിത, അഷ്ടാംഗഹൃദയം, അങ്ങനെ തുടങ്ങി അനേകം ഗ്രന്ഥങ്ങൾ, അതിൽ പ്രധാനങ്ങളായിട്ടുള്ള 60-ഓളം ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട്. ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റുണ്ട്. അതിൽ ഓരോ കാലത്തും വന്ന പരിവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ദേശത്തിനും കാലത്തിനും അനുസരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. ഈ സംഹിതാഗ്രന്ഥങ്ങളിൽ ചരകസംഹിത, സുശ്രുത സംഹിത, അഷ്ടാംഗഹൃദയം പോലുള്ള ഗ്രന്ഥങ്ങളിൽ സാമാന്യമായിട്ട് പറഞ്ഞത് എന്തൊക്കെയാണ്, വിഷയപരിചയം, കാരണം വിസ്തരിച്ച് ആയുർവേദത്തെക്കുറിച്ച്
പറയേണ്ട അവസരമല്ല ഇത്. അപ്പോൾ ഒരു വിഷയപരിചയം എന്ന രീതിയിൽ നോക്കാം. അതിലെ വിഷയങ്ങൾ നോക്കിയാൽ ഇപ്പോൾ അഷ്ടാംഗ ഹൃദയം ഉദാഹരണത്തിനെടുത്താൽ അതിൽ ആദ്യത്തെ പ്രകരണമായിട്ട് വരുന്നത് ആയുഷ് കാമിയ എന്ന പ്രകരണമാണ്. ഇതിൽ സൂത്രസ്ഥാനം, ശരീരസ്ഥാനം, നിദാനസ്ഥാനം, ചികിത്സാസ്ഥാനം, കൽപ്പസിദ്ധിസ്ഥാനം, ഉത്തരസ്ഥാനം, ഇങ്ങനെ ആണതിൻ്റെ ഒരു വലിയ വിഭാഗം. അതിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയ വിഭാഗങ്ങൾ. ഇപ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ ശബ്ദം കൊണ്ട് തന്നെ മനസ്സിലാക്കാം ആയുസ്സിനെ സംബന്ധിച്ചതാണ്, അതായത് ആരോഗ്യത്തെ സംബന്ധിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. നമ്മൾ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായത് എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെ ആരോഗ്യമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനാണ് നമ്മൾ ജീവിതത്തിലെ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. അത് പറയേണ്ടതല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെ ആയുസ്സിനെ കുറിച്ച്, ആയുസ് കൂടുതലുണ്ടാകണം, ആരോഗ്യമുണ്ടാകണം എങ്കിൽ എന്തൊക്കെ ഒരാൾ അനുഷ്ഠിച്ചിരിക്കണം എന്ന ഒരു ലാക്ഷണിക രീതിയിലുള്ള സംവാദമാണ് ആദ്യത്തെ പ്രകരണമായിട്ട് വരുന്നത്. അത് ഏകദേശം ആയുർവേദ ഗ്രന്ഥങ്ങളിലെല്ലാം അത് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലെ മുഖ്യമായിട്ട് വരുന്നത് ദിനചര്യയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രകരണം ദിനചര്യയാണ്. ദിനചര്യ ആരോഗ്യത്തിൻ്റെ ഒരു മുഖ്യ ഘടകമാണ്. ദിനചര്യയെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രത്തിൽ വളരെ വിസ്തരിച്ച് എല്ലാ മേഖലയിലുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കർമ്മകാണ്ഡം എടുത്താലും അതിൽ ദിനചര്യ ഒരു മുഖ്യ അംശമാണ്. രാവിലെ എഴുന്നേൽക്കുന്നതും കുളിക്കുന്നതും ജപിക്കുന്നതും അതുപോലെ പകൽ മുഴുവൻ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത്, കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ടി വരുന്നത് ഈ ദിനചര്യയുടെ കാര്യമാണ്. ദിനചര്യ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം, വേണ്ട രീതിയിലുള്ള ദിനചര്യ ഇല്ല എന്നുള്ളതാണ്. അനാരോഗ്യത്തിനും മാനസിക സമ്മർദ്ദത്തിനും അനാവശ്യമായ പ്രശ്നങ്ങൾ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്നതിനൊക്കെ പ്രധാന കാരണം ദിനചര്യ ചിട്ട അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ദിനചര്യ വേണ്ടി വരുമ്പോൾ അഷ്ടാംഗ ഹൃദയത്തിന് ഉദാഹരണമായിട്ട് എടുക്കാൻ കാരണം വളരെ ഒരു വ്യവസ്ഥിതമായ ക്രമത്തിലാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ദിനചര്യ നമ്മൾ മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് ഒന്ന് മനസ്സിലാകും, ഒരു വർഷം മുഴുവൻ 12 മാസം മുഴുവൻ ഒരേ ദിനചര്യയിൽ ഒരേ ആഹാര രീതിയിൽ അല്ല ജീവിക്കേണ്ടതെന്ന്. ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എല്ലാവരും ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ആഗ്രഹിക്കുന്ന നാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഋതുചര്യ തിരിച്ചറിയണം. ഓരോ ഋതുവിലും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട ചിട്ടകൾ എന്തൊക്കെയാണ് എന്നറിയണം. ഈ ഋതുചര്യയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ പ്രത്യേകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ സംഹിതകളിൽ ആരോഗ്യപരമായ ചർച്ച ചെയ്യുന്ന ആയുർവേദത്തിന്റെ എല്ലാ സംഹിതാഗ്രന്ഥങ്ങളിലും വിശേഷിച്ച് അഷ്ടാംഗ ഹൃദയത്തിലൊക്കെ ഈ ദിനചര്യയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഋതുചര്യയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഋതുചര്യ മനസ്സിലാക്കിയാലുള്ള ഗുണം, ഇപ്പോൾ ചൂടുകാലത്ത് എന്തൊക്കെ ഭക്ഷിക്കാം എന്തൊക്കെ ഭക്ഷിക്കാൻ പാടില്ല, അതറിയുന്നത് കൊണ്ട് രണ്ട് പ്രയോജനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ചൂടുകാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളെ പരമാവധി ഒഴിവാക്കാൻ കഴിയുക. ചൂടുകാലത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രോങ് ആക്കി വയ്ക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. നമ്മൾ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽച്ചാൽ വൈകുന്നേരം വരെ ചെയ്യുന്ന ചിട്ടകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നാം ശ്രദ്ധിക്കാറില്ല. വർഷത്തിൽ മുഴുവൻ ഒരേ രീതിയിലുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. അതിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഡിന്നറായാലും ഏതായാലും അതിൽ ഒരു നിശ്ചിത ആഹാര രീതി നമ്മൾ കൊണ്ട് അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിൽ വ്യക്തമായി ചില അറിവുകൾ വേണ്ടതുണ്ട്. ചിലത് നിത്യോപയോഗത്തിനുള്ളതല്ല,
ചില ഋതുക്കളിൽ ചിലത് പാടില്ല. പോഷകാഹാരങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അപ്പോൾ പോഷകാഹാരങ്ങളുടെ പേരിൽ എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം നാം വാങ്ങി കഴിക്കുകയാണ് പതിവ്. കാരണം നമ്മളിപ്പോൾ കൂടുതലും ഫോളോ ചെയ്യുന്നത് അലോപ്പതി സിസ്റ്റത്തെയാണ്. അപ്പോൾ അവർ പറയുന്ന രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് തെറ്റാണ് എന്നല്ല ഞാനീ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർക്ക് ഈ ഋതുചര്യ സംബന്ധമായിട്ടുള്ള വിവേകമൊന്നുമില്ല. അങ്ങനെ ഒരു സിസ്റ്റമല്ല അലോപ്പതിയിലുള്ളത്. അതുപോലെ അലോപ്പതിയുടെ മിക്കവാറും റിസർച്ചുകൾ നടക്കുന്നതും അത് പുറത്തു കൊണ്ടുവരുന്നതും വിദേശങ്ങളിലാണ്. വിദേശത്തുള്ള അവരുടെ ജീവിത രീതിയും ജീവിത ചിട്ടകളും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ അന്തരീക്ഷവും അതനുസരിച്ചാണ് അവർ റിസർച്ച് ചെയ്യുന്നത്. ഒരിക്കലും ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു റിസർച്ച് വിദേശത്തിൽ അവർ ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് അവരുടെ ആ കാലത്തിനനുസരിച്ചുള്ള റിസർച്ചാണ്. അത് വന്ന് അതേ കാര്യം നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും രീതിക്കും അത് യോജിക്കില്ല. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. അതിനൊരു ഏറ്റവും ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം, ചൂടുകാലത്ത് അധികം തണുത്ത പദാർത്ഥങ്ങൾ കഴിക്കാനാണ് നാം ഇഷ്ടപ്പെടുക. പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഐസ്ക്രീം പോലെയുള്ള അങ്ങനെ വളരെ തണുപ്പിച്ച വസ്തുക്കളാണ് നാം കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ ആ സമയത്തൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സുഖം തോന്നുമെങ്കിലും ഇത് അടുത്ത ഋതുവിലേക്ക് മാറുമ്പോൾ ഈ കഴിച്ച സാധനത്തിൻ്റെയൊക്കെ വികാരങ്ങൾ വിപരിണാമങ്ങൾ ഉണ്ടാകും. അത് ശരീരത്തിന് ദോഷം ചെയ്യും. അതാണ് ഋതുചര്യയുടെ പ്രത്യേകത. അപ്പം നാം പറഞ്ഞത് ഒരു ഋതുചര്യ പാലിച്ചാൽ ആ ഋതുവിൽ ശരീരത്തെ സംരക്ഷിക്കാനും അടുത്ത ഋതുവിൽ വരാവുന്ന രോഗങ്ങളെ തടയാനും സാധിക്കും. ഇതാണ് ഋതുചര്യയുടെ ഒരു അടിസ്ഥാന സിദ്ധാന്തം, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞാൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ശരീരസ്ഥാനം എന്ന ആ സൂത്രസ്ഥാനം കഴിഞ്ഞാൽ വരുന്ന ഭാഗത്താണ്. ശരീരസ്ഥാനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ശരീരത്തെക്കുറിച്ചുള്ള ചർച്ച. അപ്പോൾ ശരീരമുണ്ടാകുന്നത് എങ്ങനെ, ഗർഭാധാനം മുതൽ ഉള്ള ഓരോ അവസ്ഥകളെക്കുറിച്ച് അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ശരീരത്തിൽ എത്ര അവയവങ്ങളുണ്ട്, എത്ര മസിൽസുകളുണ്ട്, എത്ര മർമ്മങ്ങളുണ്ട്, എത്ര നാഡികളുണ്ട്, അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ അനാട്ടമി എന്ന് പറയുന്ന ആ ഒരു ഭാഗം എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ പ്രത്യേകത, ജനനത്തിന് മുമ്പ് തുടങ്ങി മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കണം എന്ന് വർണ്ണിച്ചാണ് തുടങ്ങുന്നത്. ജനിക്കുന്നതിന് ശേഷമുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ ജനിക്കുന്നതിന് മുമ്പേ ശരീരത്തെ ജനിപ്പിക്കുന്ന മാതാപിതാക്കൾക്കും ചിലത് അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതുമുതൽ പിന്നെ ഗർഭാധാനം തുടങ്ങി കുട്ടിയുടെ ജീവിതത്തിലെ മുഴുവൻ ആ അവസ്ഥകളും ഒക്കെ വർണ്ണിച്ചിട്ടുള്ള ഭാഗമാണ് ശരീരസ്ഥാനം. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞ പോലെ ഓരോ അവസ്ഥകളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, രോഗങ്ങളായാലും മനസ്സിൻ്റെ സ്ഥിതികളായാലും ഒക്കെയാണ് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് ആയുർവേദത്തിൽ കർമ്മസിദ്ധാന്തത്തെയും സാംഖ്യദർശനത്തെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആയുർവേദം പഠിക്കുന്നവർക്ക് സാംഖ്യദർശനവും യോഗദർശനവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ജ്യോതിഷത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഇപ്പോൾ ഗ്രഹങ്ങളുടെയും മറ്റും ഒക്കെ വിവരങ്ങളും ഈ ഭാഗത്താണ് വരിക. അത് കഴിഞ്ഞാൽ ശരീരസ്ഥാനം വളരെ വിസ്തരിച്ചിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് നിദാനസ്ഥാനം, രോഗങ്ങളും രോഗങ്ങളുടെ കാരണങ്ങളും, എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടായത്, ഏത് രോഗം ഏത് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു എന്നുള്ളത്. അതിൽ മുഖ്യമായിട്ടുള്ള മൂന്ന് ഘടകങ്ങളാണ് പറയുന്നത്, വാതം, പിത്തം, കഫം. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻസ് ആയിട്ടാണ് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ. അതിനെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന സാംഖ്യ സിദ്ധാന്തത്തിൻ്റെ മൂന്ന് ഗുണങ്ങളുമായിട്ടും പ്രകൃതിയായിട്ടും പിന്നെ ചെടികളുടെ പ്രകൃതിയായിട്ടും ജീവിതചര്യയുടെ പ്രകൃതിയായിട്ടും ജന്മത്തിൻ്റെ പ്രകൃതിയായിട്ടും ഇങ്ങനെ പലതും അവിടെ ചേർത്തിട്ടുണ്ട്. നിദാനസ്ഥാനം വളരെ വിസ്തരിച്ചുണ്ട്. അതുമാത്രമല്ല, അത് വളരെ പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇതാണ് വൈദ്യന്മാർ വിശേഷിച്ച് പഠിക്കുന്ന ഒരു സ്ഥലം, നിദാനസ്ഥാനം.
അത് കഴിഞ്ഞാൽ നിദാനം അറിഞ്ഞാൽ പിന്നെ ചികിത്സയാണ്. രോഗം എന്ത് എങ്ങനെ എന്നറിഞ്ഞാൽ അതിനനുകൂലമായ ചികിത്സ. ചികിത്സാ പദ്ധതിയുടെ ഒരു പ്രത്യേകത, ആയുർവേദത്തിലെ നമുക്ക് ഒരു രോഗമെന്ന് തോന്നുന്നതിന് ഒരു കാരണമായിട്ടല്ല പറയുക. ഇപ്പോൾ അലോപ്പതിയെ ഒന്ന് തുലനം ചെയ്ത് പറയുകയാണെങ്കിൽ പനി എന്ന് പറയുന്നത് ഒരു പനിയാണ്. അപ്പോൾ അത് വൈറൽ ഫീവർ ആണെങ്കിലും ആ ഒരു രീതിയിൽ പനി എന്ന രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കും. പക്ഷേ ആയുർവേദത്തിൽ പലതരത്തിലുള്ള പനികളുണ്ട്. അതിൽ വാദം കൊണ്ടുണ്ടാകുന്ന പനി, അല്ലെങ്കിൽ കഫം കൊണ്ടുണ്ടാകുന്ന പനി, പിന്നെ പിത്തം കൂടിയാലുണ്ടാകുന്ന പനിയും അത് സംബന്ധമായിട്ടുള്ളതും. അപ്പോൾ ഈ മൂന്നിൻ്റെയും കോമ്പിനേഷൻസും പിന്നെ ആ വ്യക്തിയുടെ അവസ്ഥയും അയാളുടെ ദിനചര്യയും വച്ചിട്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ, ഇങ്ങനെ ഒരസുഖത്തെ തന്നെ, പനി എന്നുള്ള ഒരസുഖത്തെ തന്നെ പല രീതിയിലും കാണുന്ന ഒരു മാർഗമാണ് ഈ ചികിത്സാ സ്ഥാനത്തിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ കൽപ്പസിദ്ധികളാണ്. കൽപ്പസിദ്ധികൾ, കായസിദ്ധികളെന്ന് പറയുന്ന രസായന വിധികളും അങ്ങനെയൊക്കെയാണ്. ശരീരത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ശരിയാക്കാനുമുള്ള വിധികൾ. ഇത് മരുന്നുകൾ എന്നത് ആയുർവേദത്തിൽ ഏറ്റവും അവസാനം ചെയ്യുന്നൊരു വിധിയാണ്. ആദ്യം രോഗത്തെ മനസ്സുകൊണ്ടും സങ്കല്പം കൊണ്ടും നമ്മുടെ ജപം കൊണ്ടും ധ്യാനം കൊണ്ടും എന്നൊക്കെ പറയുന്നത് പോലെ മാറ്റാൻ കഴിഞ്ഞാൽ അത് ഉത്തമമാണ്. ദിനചര്യ കൊണ്ട് രോഗം മാറ്റാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. ആഹാരം കൊണ്ട് മാറ്റാൻ കഴിയുന്നതും നല്ലത്. ഇത് ഒന്നും പറ്റായക വരുമ്പോഴാണ്. ഇപ്പോൾ വയസ്സായി, പ്രായമാധിക്യം കൊണ്ട് ശരീരം അതിന് യോജിച്ചു നിൽക്കുന്നില്ല എന്ന അവസ്ഥയിലാണ് പ്രത്യേകിച്ച് രസായന വിധികൾ പറയപ്പെടുന്നത്. അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഉത്തരസ്ഥാനമെന്ന ഭാഗത്തിലെ വേറെ പല തരത്തിലുള്ള രോഗങ്ങൾ, ഇപ്പോൾ ബാല രോഗങ്ങൾ, കുട്ടികളുടെ രോഗങ്ങൾ, അതെങ്ങനെ ചികിത്സിക്കണം, അതുപോലെ സ്ത്രീകളുടെ രോഗങ്ങൾ, അതുപോലത്തെ പല രോഗങ്ങളും ചില ഗ്രന്ഥങ്ങളിലൊക്കെ മൃഗങ്ങളുടെ രോഗങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്ന ആ ഒരു ഇതാണ്. ഇപ്പോൾ ഒരു സാമാന്യ രീതിയിൽ നമുക്ക് ഇങ്ങനെ ആയുർവേദത്തിൻ്റേത് മനസ്സിലാക്കാം. ഇതിൽ വിശേഷിച്ച് ഇത് പറയാനുള്ളത്, ഈ ആയുർവേദം വളരെ ഡെവലപ്പായ ഒരു ശാസ്ത്രശാഖയാണ്. അതിന് ഒരു ഉദാഹരണം കൂടി പറയാം, അത് മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ടാണ്. ലോകത്ത് ഈ ശല്യ ചികിത്സ, അതായത് സർജറി, ആദ്യം തുടങ്ങിയത് ഭാരതത്തിലാണ് എന്ന് സുശ്രുത സംഹിതയിൽ നിന്ന് മനസ്സിലാകുന്നു. ഈ ശല്യ ചികിത്സ, സർജറി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സുശ്രുത സംഹിതയുടെ കാലം, ഏകദേശം ഒരു കാലം പറയുന്നത് 1000 BC ആണ്, അല്ലെങ്കിൽ 1000 BC മുമ്പ് ആണ് ആ കാലം പറയുന്നത്. അപ്പോൾ അത്രയും കാലം മുമ്പ് തന്നെ സർജറി ചികിത്സ ഇവിടെ നടപ്പായിരുന്നു. അത്രയും വിശദമായ വിവരണമാണ് സുശ്രുതൻ അദ്ദേഹത്തിൻ്റെ സംഹിതാഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഒരു ചികിത്സകരുടെ ഒരു സമിതി, അവർ ഒരിക്കൽ സർജന്മാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അതിൻ്റെ ഒരു കലണ്ടർ ഉണ്ടാക്കി. ആ കലണ്ടറിൽ ഏറ്റവും ആദ്യത്തെ സർജൻ എന്ന പദം ആചാര്യ സുശ്രുതന് കൊടുത്തു. കാരണം സർജറിയുടെ മൂലമായ എല്ലാ കാര്യങ്ങളും, സർജറിയുടെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം സുശ്രുതൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. സുശ്രുതന് ശേഷം നാഗാർജുനൻ എന്ന ആചാര്യൻ വന്ന് അതിനെ കൂടുതൽ വിസ്തരിപ്പിക്കുകയും ചെയ്തു. ഈ സുശ്രുത സംഹിത 8-ാം നൂറ്റാണ്ടോട് അടുപ്പിച്ച് ആദ്യമായിട്ട് അറബ് ഭാഷയിലേക്ക് ഭാഷാപരിവർത്തനം ചെയ്തു. കിതാബ് എ സുശ്രുത് എന്ന പേരിൽ 8-ാം നൂറ്റാണ്ടിൽ അറബ് ഭാഷയിലേക്ക് മാറിയതിന് ശേഷമാണ് ഇത് വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ വിദേശത്തുണ്ടായ ആ സർജറിയുടെ ഇപ്പോഴത്തെ ഡെവലപ്മെൻ്റ് ഇതൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സുശ്രുതൻ പറഞ്ഞതുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കാണാം. അതിൽ ഒരു സംഭവം വായിച്ചിട്ടുള്ളത്,
സുദൃഢൻ ചെയ്ത അല്ലെങ്കിൽ സുദൃഢ സംഹിതയിൽ പറഞ്ഞ രീതിയിൽ നടന്ന ഒരു സർജറിയുടെ കഥയാണ്. അതിൽ പിന്നെ പല രീതിയിലുള്ള പ്രത്യേകിച്ച് മുഖത്ത് നടത്തുന്ന പലതരത്തിലുള്ള സർജറി, ഇന്നത്തെ പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള സർജറികൾ ചെയ്തിരുന്നതായിട്ട് അതിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വയറിൻ്റെ ഓപ്പറേഷൻ, തിമിരരോഗത്തിൻ്റെ ഓപ്പറേഷൻ അന്ന് ചെയ്തിരുന്നു. പ്രസവ ചികിത്സയുടെ വിശേഷമായിട്ടുള്ളത്, അതുപോലെ കാലും കൈയുമൊക്കെ ഒടിഞ്ഞു പോവുകയും പൊട്ടുപോവുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ വരുന്ന ഓപ്പറേഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള സർജറികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 8 തരത്തിലുള്ള സാമാന്യേന 8 തരത്തിലുള്ള സർജറികളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിനെ വിസ്തരിച്ചിട്ട് സുശ്രുത സംഹിതയിൽ തന്നെ 300 തരം സർജറികൾ, ഓരോ അവയവത്തിൻ്റെയും പ്രത്യേക രീതിയിലുള്ള സർജറികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 300 തരം സർജറികളും അതിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര റിസർച്ച് ചെയ്താണ് ഇന്ന് സർജറിക്കുള്ള ഉപകരണങ്ങൾ തയ്യാറാക്കുന്നത്, അതായത് അതിൻ്റെ കത്തികളും പിന്നെ സിസേഴ്സും ഒക്കെ തയ്യാറാക്കുന്നത് വളരെ വളരെ റിസർച്ച് ചെയ്തിട്ടാണ്. പക്ഷേ സുശ്രുത സംഹിതയിൽ 121 തരം ഉപകരണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ സർജറിക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്ന എല്ലാ ഉപകരണങ്ങളും അതിലുൾപ്പെടുന്നു. അതിൻ്റെ ആകാരമായാലും അതിൻ്റെ പ്രയോഗമായാലും അതുണ്ടാക്കുന്ന രീതി അതും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയുള്ള മെറ്റൽ അതിന് ഉപയോഗിക്കണം, അതിനെങ്ങനെ ശുദ്ധീകരിക്കണം, സ്റ്റെറിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള എല്ലാ വിവരണങ്ങളും അതിലുണ്ട്. വളരെ ആശ്ചര്യം തോന്നും, ഇത്രയും കാലം മുമ്പ് ഇത്രയും വ്യക്തമായ ഡെവലപ്പായിട്ടുള്ള ഒരു ശാഖ ഉണ്ടായിരുന്നു, അതിനെ ആരും നമ്മൾക്ക് മനസ്സിലാക്കിപ്പിച്ച് തന്നില്ല എന്നുള്ളത്. ഇനിയും അതിൽ വിസ്തരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സർജറി വളരെ വിസ്തരിച്ച് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ആയുർവേദത്തിലേക്ക് പോകേണ്ടി വരുന്നില്ല. ഇപ്പം എല്ലാ സർജറികളും ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്, അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ശാസ്ത്രശാഖ ഇത്രയും കാലം മുമ്പ് ഭാരതത്തിൽ നിലനിന്നിരുന്നു എന്നറിയുന്നത് വളരെ ഒരു അത്ഭുതമായ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഉല്ലേഖം പറയുകയാണെങ്കിൽ, 1780കളിൽ ഹൈദരാലിയായിട്ട് ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു കേണൽ, കോർണൽ കൂട്ട് എന്നു പേരുള്ള ഒരു കേണൽ, അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ യുദ്ധത്തിൽ ഹൈദരാലിയായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അയാളുടെ മൂക്ക് മുറിഞ്ഞു പോവുകയും ആ മൂക്ക് അവിടെയുള്ള ഒരു വൈദ്യൻ തുന്നിച്ചേർത്ത് സർജറി ചെയ്ത് രണ്ടാമത് ഒട്ടിച്ചു വച്ച് പഴയതുപോലെ ആക്കിയ ഒരു സംഭവത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. ഏകദേശം ഞാൻ വായിച്ച അതിൽ നിന്ന് മനസ്സിലായത് 30ഓളം പേജിൽ അയാളുടെ ഈ വലിയ അനുഭവം എഴുതിയിട്ടുണ്ട്. ആ വാങ്ങിച്ചു, ഇതെല്ലാം ചെയ്യിച്ചു, ആ വൈദ്യം ചെയ്തു കൊടുത്തു എന്നത് മാത്രമല്ല, ആ വൈദ്യനുമായിട്ടുള്ള സംവാദം, അദ്ദേഹം നടത്തിയ സംവാദം ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് എല്ലാവരും ഇവിടെ ചെയ്യുന്ന കാര്യമാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അത്ഭുതമല്ല എന്ന് ആ വൈദ്യം പറയുന്നതും, ഇത്രയും വലിയൊരു സർജറി ചെയ്തു കൊടുത്തിട്ട് അയാൾ ഒരു പൈസ പോലും വാങ്ങിയില്ല എന്നുള്ളതും ഈ കോർണൽ കൂട്ട് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലണ്ടിൽ പോയിട്ട് ലണ്ടനിൽ അദ്ദേഹം ഈ സർജറിയൊക്കെ കഴിഞ്ഞ് പോയിട്ട് അവിടെ ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ എല്ലാ ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ വച്ച് തന്നെ അദ്ദേഹം ഇത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതായിട്ടും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നീട് അയാളുടെ മൂക്ക് കണ്ടാൽ അത് സർജറി ചെയ്ത് ഒട്ടിച്ചതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത് ക്യൂറായിരുന്നു. അപ്പോൾ അതിന് കൊടുത്ത ഓയിൻമെൻ്റ്, അതിന് കൊടുത്ത പിന്നെ എണ്ണകൾ, അതൊക്കെ അതിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് 1794 ഒക്ടോബർ മാസത്തിൽ അവിടെ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ദ ജെൻറിൽമാൻ എന്നൊരു മാസികയുണ്ട്. 1794 ഒക്ടോബർ മാസത്തിലെ ദ ജെൻറിൽമാൻ എന്ന മാസികയിൽ ഈ കഥ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ലേഖനം അതിൽ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ കണ്ടത്. അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു പ്രമാണമായിട്ട് നമുക്ക് പറയാം അന്നത് പ്രസിദ്ധമായിരുന്നു.
പിന്നെ മഹാഭാരതത്തിലും മറ്റ് നമ്മുടെ അതിലും പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ പുരാണങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നടന്നതായിട്ട് നമുക്ക് വ്യക്തമായി അറിയാം. അപ്പം ഇങ്ങനെ ഒരു ശാസ്ത്രശാഖ അത്ഭുതമായിട്ടുണ്ട്. അതിലൊരുപാട് കാര്യങ്ങൾ നമുക്കിനി മനസ്സിലാക്കാനുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ ആയുർവേദത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ദിനചര്യയാണ്. ദിനചര്യ, ഋതുചര്യ, ഇത് രണ്ടും നമ്മൾ അറിഞ്ഞാൽ ബാക്കി അലോപ്പതി മരുന്നോ ഹോമിയോപ്പതി മരുന്നോ ബാക്കി മരുന്നുകളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ എവിടെയാണോ എന്ന് ഉപയോഗിക്കാം. പക്ഷേ ഇത് രണ്ടും അറിഞ്ഞാൽ നമുക്ക് മരുന്നുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും കഴിയും. ആഹാര രീതി വളരെ മുഖ്യമായൊരു കാര്യമാണ്. ആഹാരമാണ് ശരിക്ക് ഔഷധം. അപ്പോൾ കൂടുതൽ ഇതിൽ വിശദീകരിക്കുന്നില്ല. ഇത് മനസ്സിലാക്കി മുന്നിലേക്ക് പോകാം എന്ന് വിചാരിക്കുക. അടുത്ത രണ്ടാമത്തെ ഉപവേദമായിട്ട് പറയുന്നത് ധനുർവേദമാണ്. ധനുർവേദം എന്ന് പറയുമ്പോൾ ശസ്ത്രാസ്ത്രവിദ്യ എന്നാ മനസ്സിലാക്കേണ്ടത്. ഇത് യജുർവേദത്തിൻ്റെ ഉപവേദമാണ്. ധനുർവേദത്തിന് സംബന്ധിച്ച് അധികം ഗ്രന്ഥങ്ങളായിട്ട് കിട്ടിയിട്ടില്ല. ഉള്ളതിൽ ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥം വശിഷ്ഠകൃതമായ ധനുർവേദ സംഹിതയാണ്. ഇതിന്ന് പ്രകാശിപ്പിച്ചിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് PDF ഒക്കെ കിട്ടും. ധനുർവേദ സംഹിത, വശിഷ്ഠകൃത ധനുർവേദ സംഹിത. അത് കഴിഞ്ഞാൽ മഹാഭാരതത്തിലും പുരാണങ്ങളിലുമൊക്കെ ധനുർവേദത്തെ സംബന്ധിച്ച് വിശദമായ വർണ്ണനയുണ്ട്. അഗ്നിപുരാണത്തിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന വിധിയും പ്രയോഗിക്കേണ്ട വിധിയും അതുപോലുള്ള മരുന്നുകളുടെ പ്രയോഗങ്ങളുടെ വിധി, ഇങ്ങനെ സമരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ, യുദ്ധത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഗ്രന്ഥം ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് നല്ല അധികം പഴയതല്ലാത്തൊരു ഗ്രന്ഥമുണ്ട്, ഉപയുക്തമായൊരു ഗ്രന്ഥമായി കാണുന്നത്. തഞ്ചാവൂർ ലൈബ്രറി എന്ന് അവിടെ വളരെ പുരാതനമായൊരു ലൈബ്രറിയുണ്ട്. അവിടുന്ന് പ്രസിദ്ധീകരിച്ചതാണ് സമരം ജയ ലക്ഷ്മി പീഠിക എന്നൊരു ഗ്രന്ഥം. സമരം ജയ ലക്ഷ്മി പീഠിക എന്ന ഗ്രന്ഥം അവിടുന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തഞ്ചാവൂരിന്ന്. അതിൽ കുറേ ആയുധത്തിൻ്റെ അന്നത്തെ പ്രയോഗങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ നമുക്ക് ധനുർവേദ സംഹിതയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും പുരാണങ്ങളിൽ മഹാഭാരതത്തിൽ പറഞ്ഞ ആയുധങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും 117 തരം ആയുധങ്ങളെക്കുറിച്ച് അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആയുധങ്ങളുടെ ഒരു വിഭാഗം പെടുത്തുകയാണെങ്കിൽ വളരെ സാമാന്യമായിട്ട് മുക്തം, അമുക്തം, മുക്താമുക്തം, യന്ത്രമുക്തം, ഇങ്ങനെ 4 തരത്തിലാണ് മുഴുവൻ ആയുധങ്ങളെയും പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ മുക്തം എന്ന് പറഞ്ഞാൽ കൈ എറിഞ്ഞ് ചെയ്യേണ്ടവ, അമുക്തം കയ്യിൽ വച്ച് ചെയ്യേണ്ടവ. മുക്താമുക്തം എന്ന് പറഞ്ഞാൽ എറിഞ്ഞും ചെയ്യാം വച്ചും ചെയ്യാം, അങ്ങനെയാകുന്നവ. ഇപ്പോൾ കുന്തം പോലുള്ള പ്രയോഗങ്ങൾ, അത് എറിഞ്ഞും ചെയ്യാം വച്ചും ചെയ്യാം. കഠാര കത്തി എറിയുന്നതാണെങ്കിൽ എറിഞ്ഞ് ചെയ്യാം, കൈകൊണ്ടും ഉപയോഗിക്കാം. യന്ത്രമുക്തം, മറ്റൊരു യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ശരമൊക്കെ അങ്ങനെയാണ്, ഇപ്പോൾ ധനുഷിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് ഉപയോഗിക്കേണ്ടത്. പിന്നെ അങ്ങനെയുള്ള ചാട്ടവാറ് ഇതൊക്കെ പോലുള്ള കാര്യങ്ങളാണ് അവിടെ അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 4 വിഭാഗത്തിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ച് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ, ഇപ്പോൾ ഈ വിദ്യ നമുക്കിപ്പോൾ ഇന്നത്തെ ജീവിതത്തിൽ ഇപ്പോൾ ധനുർവേദത്തിൻ്റെ വലിയ ഉപയോഗമില്ല, അതുകൊണ്ട് തന്നെയാണ് നമുക്കതിപ്പോൾ വേണ്ടാന്നുള്ളത്. ഇപ്പോൾ ശസ്ത്രാസ്ത്രങ്ങൾ നമ്മൾ ആ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അത് എത്ര ഡെവലപ്പായിരുന്നു, അന്ന് ആൾക്കാരത് എന്തിനുപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം. അതിൽ നമ്മുടെ സംസ്കാരപരമായി പറയുന്നത് ഈ ഗ്രന്ഥത്തിൻ്റെ ധനുർവേദ സംഹിതയുടെ 5-ാമത്തെ ഒരു ശ്ലോകമായിട്ട്, സൂത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്യമുണ്ട്. ഈ ധനുർവേദം പഠിക്കുന്നതിൻ്റെ ഉപയോഗം എന്താണ്? ദുഷ്ടദസ്യുചോരാദിഭ്യ സാധു സംരക്ഷണം ധർമ്മത പ്രജാപാലനം ധനുർവേദസ്യ പ്രയോജനം എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഈ ധനുർവേദം അഭ്യസിക്കുന്നത്? ഈ ആയോധനകല എന്തിനാണ് അഭ്യസിക്കുന്നത്? ഇത് എല്ലാവർക്കും അഭ്യസിക്കാമെന്നും പറയുന്നുണ്ട്. എന്തിനാണ്? ദുഷ്ടനെ, ദസ്യു മോഷ്ടാവിനെ, അല്ലെങ്കിൽ ആക്രമങ്ങൾ ചെയ്തു വരുന്നവരെ, കള്ളന്മാരെ, സാധാരണ മോഷ്ടിക്കുന്നവരെ, ഇവരെയൊക്കെ തടയാനും അവർക്ക് ശിക്ഷ കൊടുക്കാനും. പിന്നെ സാധു സംരക്ഷണം ധർമ്മത, സജ്ജനങ്ങളെ സംരക്ഷിക്കാനും.
ഈ രാജാവ് ചെയ്യുന്ന കാര്യം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പ്രജാപാലനം ധനുർവേദസ്യ പ്രയോജനം, പ്രജകളെ സംരക്ഷിക്കുകയാണ് ധനുർവേദത്തിൻ്റെ പ്രയോജനം. അതുപോലെ ഈ വ്യാഘ്രാദി മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനും ഒക്കെ ഈ ആയോധനകല ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ കലകൾ ഉപയോഗപ്പെടുത്തരുത് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി മറ്റൊരു നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ അവിടെ തന്നെ പറയുന്ന ഒരു ശ്ലോകമാണ് 64-ാമത്തെ ശ്ലോകമായിട്ട് വരുന്നത്. ആരെ കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ ആരെ ആക്രമിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യണം എന്നുകൂടി അവിടെ പറയുന്നുണ്ട്. അതിലെ സുപ്തം പ്രസുപ്തമുന്മത്തം ഹ്യകച്ഛം ശസ്ത്രവർജിതം ബാലം സ്ത്രീയം ദീനവാക്യം ധാവന്തം നൈവ ഖാദയേത്. ഇത് മഹാഭാരതത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു കഥ കൂടിയാണ്. സുപ്തം പ്രസുപ്തം ഉന്മത്തം, കിടന്നുറങ്ങുന്നവൻ, ഉറങ്ങുന്ന ആളിനെ ആക്രമിക്കാൻ പാടില്ല. പ്രസുപ്തം, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് എന്താണ് മരുന്നുകളോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ മരുന്നൊക്കെ കഴിച്ചിട്ട് ക്ഷീണിച്ചവശരായി കിടക്കുന്ന ആൾക്കാരെയും ആക്രമിക്കാൻ പാടില്ല. ഉന്മത്തം, മദ്യപാനമോ മറ്റോ ചെയ്ത് ബോധം കെട്ട് കിടക്കുന്നവരെ ആക്രമിക്കാൻ പാടില്ല. ഹ്യകച്ഛം, അതായത് യുദ്ധത്തിന് തയ്യാറായി കച്ച കെട്ടി നിൽക്കാത്ത, യുദ്ധത്തിന് തയ്യാറല്ലാത്ത ഒരാള് ഇരിക്കുകയാണ്, സാധാരണ അയാൾ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരവസ്ഥയിൽ യുദ്ധത്തിന് തയ്യാറായി അല്ല നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് ശസ്ത്രാർത്ഥങ്ങൾ അയാളിൽ പ്രയോഗിക്കാൻ പാടില്ല. അത് മഹാഭാരതത്തിലൊക്കെ നമ്മൾ പലവട്ടം കാണുന്നുണ്ട്. അവരെ വിളിച്ചു പറയാറുണ്ട്, നീ യുദ്ധത്തിന് തയ്യാറാകൂ, സാവധാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോൾ മഹാഭാരത സീരിയലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതിലിടയ്ക്കിടയ്ക്ക് ഈ സാവധാൻ എന്ന് പറയും. ഈ സാവധാൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പറയാതെ ശസ്ത്രാർത്ഥങ്ങൾ പ്രയോഗിക്കില്ല, അത് ചതിയായിട്ടാണ് കണക്കാക്കുന്നത്. അത്രയും ധർമ്മപരമായിരുന്നു യുദ്ധം, അതാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത്. പിന്നെ ശസ്ത്രവർജിതം, ശസ്ത്രാർത്ഥങ്ങൾ കയ്യിലില്ലാത്തൊരാൾ, അയാൾ ശസ്ത്രാർത്ഥങ്ങൾ ഇല്ലാതിരിക്കുകയാണ് അയാളുമായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ, ശസ്ത്രാസ്ത്രങ്ങൾ ഇല്ലാതെ തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടത്. അതായത് കയ്യിൽ ശസ്ത്രാസ്ത്രങ്ങളുള്ള ആളിനോടെ ശസ്ത്രാസ്ത്രങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാവൂ. ബാലം, കുട്ടിയോടൊരിക്കലും യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മുകളിൽ ഒരിക്കലും ശസ്ത്രാർത്ഥങ്ങൾ പ്രയോഗിക്കരുത്. സ്ത്രീയം, സ്ത്രീയെ ഒരിക്കലും ആക്രമിക്കരുത്. ഇത് മഹാഭാരതത്തിൽ പലവട്ടം പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാഭാരതവും രാമായണവും നമുക്ക് പ്രസിദ്ധമാണ്. അതിൽ ഇത് പല സന്ദർഭത്തിലും വരുന്നുണ്ട്. സ്ത്രീകളുടെ മുകളിലുള്ള ആക്രമണം അന്ന് നിഷേധിച്ചിരുന്നത് വലിയ പാപമായിട്ടാണ്, കുട്ടികളുടെ മുകളിലുള്ള ആക്രമണവും പാപമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ദീനവാക്യം, ദയ യാചിക്കുന്നവനെ ഒരിക്കലും ആക്രമിക്കരുത്, ഭയന്ന് ദയ യാചിച്ചാൽ ആക്രമിക്കരുത്. ധാവന്തം, യുദ്ധത്തിൽ നിന്ന് ഭയന്നോ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിപ്പോകുന്നവനെ ഒരിക്കലും ആക്രമിക്കരുത്. ഈ നിയമങ്ങളിൽ ചിലതൊക്കെ ഇന്നും പല രാജ്യങ്ങളും അവരുടെ യുദ്ധ നിയമങ്ങളിൽ വച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കേവലം ലിഖിതങ്ങളായിട്ടുണ്ടാവാറുള്ളൂ, യുദ്ധം വരുമ്പോൾ ഈ നിയമങ്ങൾ ധർമ്മമൊന്നും പാലിക്കാറില്ല. അപ്പോൾ ഈ ഇതിനെയാണ് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞിരുന്നത്. മഹാഭാരതത്തെ ധർമ്മയുക്തമായിട്ട് കണക്കാക്കാൻ കാരണം ഈ നിയമങ്ങൾ പാലിച്ചതുകൊണ്ടാണ്. പലപ്പോഴും വിശേഷ അവസരങ്ങളിൽ അത് ത്യജിച്ചു, അതിന് വേണ്ടിയിട്ടുള്ള പ്രായശ്ചിത്തവും പാപമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ പ്രാണത്യാഗം ചെയ്യാൻ, അതായത് എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടവർ ആരൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ഭാഗം അതിൻ്റെ അന്തിമ ശ്ലോകമായിട്ട് വരുന്നതുണ്ട്. ധനുർവേദ സംഹിതയുടെ അന്തിമ ശ്ലോകമായിട്ട് ബ്രാഹ്മണാർത്ഥേ ഗവാർത്ഥേ വാ സ്ത്രീണാം ബാലവധേഷു ച പ്രാണത്യാഗപരോ യസ്തു സവൈ മോക്ഷമവാപ്നുയാത്. അങ്ങനെ പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാൽ അയാൾ മോക്ഷത്തെ തന്നെ പ്രാപിക്കും എന്ന് വരദാനം ചെയ്യുകയാണ്. ബ്രാഹ്മണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രാണത്യാഗം ചെയ്ത, ബ്രാഹ്മണനെ രക്ഷിക്കുന്ന കാര്യം പറയുമ്പോൾ അവിടെ ഒരു ജാതിവിശേഷം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ബ്രാഹ്മണവർഗം വേദത്തെ സംരക്ഷിക്കുന്നവരും വേദത്തിലൂടെ
സമൂഹത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരുമായിരുന്നു. നിഷ്കാമമായിട്ട് സമൂഹം കൊടുക്കുന്നത് സ്വീകരിച്ച് ചെയ്തിരുന്ന ആ വേദ പണ്ഡിതന്മാരായിട്ടുള്ള ശരിക്കുള്ള ആ ബ്രാഹ്മണരെ സംരക്ഷിക്കണം, എന്നാലേ വേദം നിലനിൽക്കുകയുള്ളൂ, നമ്മുടെ സംസ്കാരം ആ രീതിയിൽ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു, അങ്ങനൊരവസ്ഥയിൽ പ്രാണത്യാഗം തന്നെ ചെയ്യേണ്ടി വന്നാൽ അയാൾക്ക് പുണ്യം കിട്ടും, മോക്ഷം കിട്ടുമെന്നാണ്. അതുപോലെ ഗവാർത്ഥയെ, ഗോക്കളെ സംരക്ഷിക്കാൻ പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാൽ മോക്ഷം കിട്ടുമെന്ന്. സ്ത്രീണാം, സ്ത്രീകളെ സംരക്ഷിക്കാൻ, സ്ത്രീകളുടെ മുകളിൽ ആക്രമണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് ആപത്താണെന്ന് കണ്ട് അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അതിലും മോക്ഷമുണ്ട് എന്നാണ് പറയുന്നത്. ബാലവധേഷിച്ച് കുട്ടികളെ സംരക്ഷിക്കുക, അപ്പോൾ ഇതൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാവുന്നതാണ്. നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെ ചെയ്തിരുന്നു. ഈ അവസ്ഥകളിലൊക്കെ പ്രാണത്യാഗം ചെയ്താൽ അത് മോക്ഷത്തിന് തുല്യമാണ് എന്ന് കരുതിക്കൊള്ളണമെന്ന് പറഞ്ഞാണ് ധനുർവേദ സംഹിത അവസാനിക്കുന്നത്. ഇതിൽ നിന്ന് അതിൻ്റെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ആ ധനുർവേദത്തിൻ്റെ താല്പര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആ താല്പര്യം അവിടെ വളരെ വ്യക്തമാണ്. അത് കഴിഞ്ഞ് ഗാന്ധർവ വേദമാണ്. ഇവിടെ ഗന്ധർവ ശബ്ദം വിശിഷ്ടമായി ഉപയോഗിച്ചിരിക്കുന്നത് സാമവേദത്തിൽ പറയുന്ന സ്വര സംഗതിയെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് സാമവേദം ആണ് ഇവിടെ ഗാന്ധർവശാസ്ത്രം. ഗാന്ധർവ വേദം സാമവേദ സംബന്ധമായിട്ടാണ്. ഇതിൽ അനേകം ഗ്രന്ഥങ്ങൾ പ്രാപ്തമായിട്ടുണ്ട്. അതിലെ ഏറ്റവും പുരാതനമായി പറയപ്പെടുന്നത് ശാർങ്കരദേവ കൃതമായിട്ടുള്ള സംഗീതരത്നാകരം, അതുപോലെ നാരദകൃതമായിട്ടുള്ള സംഗീതമകരന്ദം, ഈ ഗ്രന്ഥങ്ങളൊക്കെ പ്രാപ്തമാണ്. പിന്നെ ശ്രീ മാതംഗമുനി പ്രണീതമായ ബൃഹദ്ദേശി സ്വരശാസ്ത്രത്തെയും സ്വരത്തിൻ്റെ അഭ്യാസത്തെയും സംഗീതത്തിൻ്റെ കലകളുടെയും സംഗീതവും ശരീരവുമായിട്ടുള്ള ബന്ധവും അതിന് പ്രകൃതിയോടുള്ള ബന്ധവും ഒക്കെ ഇങ്ങനെ വളരെ ഗഹനമായിട്ട് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് ഈ ബൃഹദ്ദേശി എന്ന ഗ്രന്ഥം. പിന്നെ അതുപോലെ തന്നെ മറ്റ് കലകളോടൊപ്പം വാസ്തുകലയും മറ്റുമൊക്കെ ചേർത്ത് സംഗീതത്തെയും വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ്, വലിയൊരു ഗ്രന്ഥമാണ് മാനസോല്ലാസം എന്ന സോമശേഖര രാജാവ് എഴുതിയ ഈ മാനസോല്ലാസം, ആ മാനസോല്ലാസം എന്ന ഗ്രന്ഥവും ഇതിന് വളരെ പ്രസിദ്ധമാണ്. പിന്നെ നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രവും പ്രസിദ്ധമാണ്. അതിലും സംഗീതവും അത് സംബന്ധമായിട്ടുള്ള നാട്യകലകളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചേർത്താണ് ഗന്ധർവവേദമായിട്ട് ഒന്ന് കണക്കാക്കുന്നത്. അതിലും ഗാന്ധർവവേദത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാട്യകലകളുടെയൊക്കെ ഉദ്ദേശമായിട്ട് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ നാലു തരം പുരുഷാർത്ഥങ്ങളുടെ പ്രാപ്തി തന്നെയാണ്. മോക്ഷം വരെയുള്ള പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തി, ധർമ്മത്തിൻ്റെ പ്രാപ്തി, ഇതെല്ലാം വെറും ആസ്വാദന കലകളല്ല, അതിലൂടെ ധർമ്മത്തെ പ്രചരിപ്പിക്കണം. ഇത് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും കാണുന്ന ഒരു രഹസ്യം കൂടിയാണ്. എല്ലാത്തിനെയും നമ്മൾ ആധ്യാത്മികമായി യോജിപ്പിക്കും. കാരണം ആധ്യാത്മികമാണ് നമ്മുടെ സത്യം, നമ്മുടെ ജീവൻ, നമ്മുടെ പ്രാണൻ, നമുക്ക് പ്രാപിക്കേണ്ടത്, നമ്മൾ തന്നെയായി തീരേണ്ടത്, അതാണ് ആധ്യാത്മികത. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെയും അതിൻ്റെ കൂടി യോജിപ്പിക്കും. കേവലം ഭോഗ സാധനങ്ങളായിട്ട് അല്ലെങ്കിൽ ആസ്വാദന കലകളായിട്ട് മാത്രമല്ല ഇതിനുപയോഗപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ കേരളത്തിലെ എല്ലാ കലകളും ആധ്യാത്മികമായിട്ടും അമ്പലവുമായിട്ട് യോജിച്ചതാണ്. അത് കൂടിയാട്ടമായാലും കഥകളിയായാലും ഒട്ടംതുള്ളലായാലും ഇനി കഥാപ്രസംഗമായാലും ഏത് നമ്മൾ നോക്കിയാലും സംഗീതമായാലും നൃത്യമായാലും എല്ലാം ആധ്യാത്മികമായ സംബന്ധിച്ചാണ്. അല്ലാതെ കൃതികൾ തന്നെ കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം. അതിൽ നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്. ധർമ്മ്യം യശസ്യമായുഷ്യം ഹിതം ബുദ്ധിവിവർദ്ധനം ലോകോപദേശജനനം നാട്യമേതദ് ഭവിഷ്യതി. നാട്യത്തിൻ്റെ ലക്ഷ്യം പറയുകയാണ്, കലകളുടെ ലക്ഷ്യം. ധർമ്മ്യം, ധർമ്മയുക്തമായിരിക്കണം, അതെപ്പോഴും നിലനിൽക്കണമെങ്കിൽ ധാർമ്മികമായിട്ട് വേണം അതിനെ പ്രയോഗിക്കാൻ. ഒരിക്കലും ഒരു കലകളിലൂടെയും അധർമ്മം പ്രചരിക്കാൻ പാടില്ല, ഹിംസ പ്രചരിപ്പിക്കാൻ പാടില്ല, ലോകത്ത് വിഭാഗമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ ഭരതമുനി വളരെ വിശദമായിട്ട് അവരെ പറയുന്നുണ്ട്. കാരണം ഭരതമുനിയുടെ പല വാക്യങ്ങളും
നമ്മൾ നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് വേദവും ഉപനിഷത്തുക്കളെയും സ്വീകരിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. യശസ്യം യശസ്സിനെ തരുന്നതാണ് ഈ നാട്യകലകൾ, ആയുസ് ഉണ്ടാക്കുന്നതാണ്, അതായത് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതാണ്, മനസ്സിന് ഒരു ശാന്തതയും സമാധാനവും ഉണ്ടാക്കുന്നതോടുകൂടി ആരോഗ്യത്തിനും ഹിതകരമാണ്, ബുദ്ധിവിവർദ്ധനമാണ്. പിന്നെയോ ലോകോപദേശ ജനനം, ലോകോപദേശത്തെ ലോകോപദേശത്തിന് വേണ്ടി ഉള്ളതാണ്, അതായത് ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ലോക ഉപദേശത്തിനായിട്ട് പറയപ്പെടുന്നതാണ്. നാട്യമേത ഭവിഷ്യത്തിൽ ഇതാണ് നാട്യത്തിന്റെ ഉപയോഗം എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോ ഇനി അതിന്റെ നമ്മുടെ ഉപവേദങ്ങളില് നമുക്ക് അവസാനം അഥർവവേദത്തിന്റെ ഉപവേദമായ അർത്ഥശാസ്ത്രത്തെ കുറിച്ച് നോക്കാം. അർത്ഥശാസ്ത്രം എന്ന് പറയുമ്പോൾ അർത്ഥം എന്ന അർത്ഥത്തിന് ധനമെന്ന ഒരു അർത്ഥമുണ്ട്. എന്നാൽ അർത്ഥശാസ്ത്രത്തില് ധനപരമായിട്ടുള്ള കാര്യത്തെക്കാളും ഒരു രാജാവിന്റെ ധർമ്മം, ഒരു രാജ്യത്തിന്റെ ധർമ്മം, പ്രജകളുടെ ധർമ്മം, അതൊക്കെയാണ് പറയപ്പെട്ടിരിക്കുന്നത്. കാരണം സമ്പത്ത് എന്നത് വെറും ധനമല്ല, ധനം സമ്പത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമുക്കുണ്ടാകേണ്ട സൗകര്യങ്ങളെല്ലാം സമ്പത്താണ്, ഒരു സമൂഹത്തിന്റെ വ്യവസ്ഥ സമ്പത്താണ്, ഒരു നല്ല വ്യക്തിത്വങ്ങളുള്ള നല്ല മനുഷ്യരുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കേണ്ടതും നമ്മുടെ സമ്പത്താണ്, നല്ല രാജാവും രാജ്യഭരണവും ഉണ്ടാകേണ്ടതും സമ്പത്താണ്, ഇതെല്ലാം ചേർത്ത് സമ്പത്തായി നമുക്ക് കണക്കാക്കാം. അങ്ങനെ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അർത്ഥശാസ്ത്രത്തിലെ വേദത്തിലെ മൂല ഗ്രന്ഥങ്ങളായിട്ട് വേദമെടുത്താൽ വേദത്തിൽ അർത്ഥശാസ്ത്രത്തിന്റെ വർണ്ണനയുണ്ട്, ഉപനിഷത്തുക്കളിലുണ്ട്, അത് കഴിഞ്ഞു വന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ അതിന്റെ വർണ്ണനയുണ്ട്. അതിപ്പോൾ നമ്മൾ അടുത്ത ഷഡംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയും. അതുപോലെ പുരാണങ്ങളിലെ ഒക്കെ അർത്ഥശാസ്ത്രത്തിന്റെ വർണ്ണന വന്നിട്ടുണ്ട്. അതില് ഇന്ന് ഏറ്റവും അർത്ഥശാസ്ത്രത്തിന്റെ രൂപത്തിൽ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്, നമുക്ക് ഏറെ പരിചയമുള്ള ചാണക്യന്റെ അർത്ഥശാസ്ത്ര ഗ്രന്ഥം. വിഷ്ണുഗുപ്ത ചാണക്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. കൗടില്യൻ എന്ന മറ്റൊരു പേരും കൂടെയുണ്ട്. കൗടില്യൻ ഗോത്ര സംബന്ധമായ പേരാണ്. വിഷ്ണുഗുപ്തൻ സ്വനാമവും ചാണക്യൻ പിതാവിന്റെ പേരിൽ നിന്ന് വന്ന ഉപനാമവുമാണ്. ഇങ്ങനെ അർത്ഥശാസ്ത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ അർത്ഥശാസ്ത്രത്തിലെ ചില കാര്യങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കാനേ നമുക്കിവിടെ സമയം വരുന്നുള്ളൂ. അതിലെ ലോക വ്യവഹാര സംബന്ധമായിട്ട് പറയുമ്പോൾ ന കശ്ചിത് അവമന്യേത സർവസ്യ ശൃണുയാത്മതം, ആരെയും അപമാനിക്കരുത്, എല്ലാവരും പറയുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ കേൾക്കുക. ഇതൊരു സാമാന്യ ഉപദേശമാണ്, പക്ഷേ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉപയുക്തമായ ഒരു ഉപദേശമാണ്. അർത്ഥശാസ്ത്രത്തില് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തില് വിഷ്ണുഗുപ്ത ചാണക്യനാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് ശേഷം ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു രാജതന്ത്രജ്ഞൻ, അല്ലെങ്കിൽ രാജ്യത്തിനെ വളരെ ഉന്നതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ഒരു രാജതന്ത്രജ്ഞൻ. ഭാരതത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ, നമ്മുടെ ചരിത്രം പറയുന്നതനുസരിച്ച് ഭാരതത്തെ ഒരു കുടക്കീഴിൽ എല്ലാ രാജാക്കന്മാരെയും ചേർത്ത് ഇന്നിപ്പോൾ നമുക്ക് ഭാരതമുള്ളതുപോലെ ഒരു കിടക്കൂഴിൽ കൊണ്ടുവരാൻ ആദ്യം ശ്രമിച്ച ആളാണ്. ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതി ശാസനത്തെക്കുറിച്ച് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമത്തിന്റെ വികാസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നദികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കാരണം അത്രയും കാലം മുമ്പ് അദ്ദേഹം ആ വീക്ഷണങ്ങൾ ചെയ്തിരിക്കുന്നു. ഭാരതത്തെ യോജിപ്പിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങളെന്ന് അദ്ദേഹം അന്നത്തെ കാലത്ത്, ഇത് BCE 300 കാലഘട്ടങ്ങളിലാണ് പറയുന്നത്, ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അതിന് വിവരിച്ചിരിക്കുന്നു. റോഡുകൾ ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത, അതുപോലെ ഇതിനിടയ്ക്ക്
ഇപ്പോൾ നദികളെ തമ്മിൽ ചേർക്കേണ്ട ആവശ്യകത. ഇപ്പോൾ ഭാരതത്തിൽ നദികളുണ്ട്, ചൂടുകാലത്ത് വെള്ളമില്ലാത്ത നദികൾ, എന്നാൽ ചൂടുകാലത്ത് വെള്ളം അധികമുള്ള ബ്രഹ്മപുത്ര, ഗംഗ, യമുന പോലുള്ള നദികൾ. അപ്പോൾ ഈ നദികളെ മുഴുവൻ പരസ്പരം ചേർക്കുകയാണെങ്കിൽ ഭാരതത്തിന് സമൃദ്ധി ഉണ്ടാകാൻ വളരെ നല്ലതാണെന്ന് അദ്ദേഹം ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ അത്ഭുത ഗ്രന്ഥമാണ്, നമ്മുടെ എല്ലാ ദൃഷ്ടിയിലും നമുക്ക് അത്ഭുത ഗ്രന്ഥമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. അങ്ങനെ ഒരുപാട് അതിൽ പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇതിൽ പല ഉപദേശങ്ങളും ഇന്ന് ചാണക്യനീതി എന്ന പേരിലും ചാണക്യസൂത്രങ്ങൾ എന്ന പേരിലും ഒക്കെ പ്രസിദ്ധനാണ്. ചാണക്യനെ ഒരു 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 ചാണക്യന്റെ ഒരു ഭാവത്തിൽ നമ്മൾ പറയുമ്പോൾ ചാണക്യനെ കുറിച്ച് പ്രസിദ്ധമായിരിക്കുന്നത് ഒരു കുതന്ത്രജ്ഞൻ അല്ലെങ്കിൽ കുതന്ത്രം കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവൻ എന്ന രീതിയിലാണ്. പക്ഷേ വാസ്തവത്തിൽ ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു, വലിയൊരു സാധകനായിരുന്നു, ഒരു ഋഷിയായിരുന്നു വിഷ്ണുഗുപ്ത ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തെ അവലോകനം ചെയ്താൽ ഇന്ന് ലോകം മുഴുവൻ ആശ്ചര്യപ്പെട്ടു പോകുന്ന വിഷയങ്ങൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സാമാജികമായ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പ്രാക്ടിക്കലാണ്, അതൊക്കെ വിശദമായി മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അഥർവവേദത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് സ്ഥാപത്യ വേദം അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം എന്ന് നമുക്ക് ഇന്ന് പ്രസിദ്ധമായിട്ടുള്ളത്. അതിൽ വാസ്തുശാസ്ത്രത്തിലെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥം നമുക്ക് കിട്ടുന്നത് മയമതം എന്ന പേരിൽ ഉള്ള മയമുനി, മഹാമുനി മയൻ എഴുതിയ ആ ഗ്രന്ഥമാണ്. ഇതിൽ വീടുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അതുപോലെ ദേവാലയങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും, ഇപ്പം മനുഷ്യാലയം ദേവാലയം എന്ന വിഭാഗത്തിൽ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്ന മൗലിക ഗ്രന്ഥമാണ് മയമതം. അതിന്ന് ഉപലബ്ധമാണ്. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മാനസോല്ലാസം, ഇതും സോമേശ്വര നൃപതിയുടെയാണ് മാനസോല്ലാസം. അതിലും വാസ്തുശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ വാസ്തുമഞ്ജരി എന്ന സൂത്രധാരനാഥൻ എഴുതിയ വാസ്തുമഞ്ജരി, പിന്നെ വാസ്തുപ്രദീപം, വാസുദേവ യോഗി എഴുതിയ വാസ്തുപ്രദീപം എന്ന ഗ്രന്ഥം, ഇതൊക്കെ നമുക്ക് ഇന്ന് ഉപലബ്ധമായ പുരാതന ഗ്രന്ഥങ്ങളാണ്. ഇതിനുശേഷം ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇന്നത്തെ പ്രാക്ടിക്കൽ രീതിയിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സംവാദത്തിൽ ഉപവേദത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്, അതിനൊന്ന് പരിചയപ്പെടുക മാത്രമാണ് ചെയ്തത്. ഇനി തുടർന്ന് വേദാംഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മനനം ചെയ്യുക. വേദവും ഉപവേദവും ഇനി വരുന്ന വേദാംഗങ്ങളുമായിട്ടുള്ള ബന്ധവും നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഇതിൽ ഇത്രയും മാത്രം. എല്ലാവർക്കും നമസ്കാരം.